ഇപ്പോൾ പൂയപ്പള്ളി പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിന്ന് സലീം മാലിക് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സലീം, വിവരങ്ങൾ എന്താണ് അവിടെ നിന്ന് ലഭ്യമാകുന്നത്? സലീം, സലീം കേൾക്കാമോ? സലീം, സലീം ഈ പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിന്ന് അവിടെ നിൽക്കുമ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ് സലീം? പ്രധാനപ്പെട്ട വിവരം, ഈ ഒരു ഫോൺ കോൾ വന്നിരുന്നു, അവർ 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു, മോചനദ്രവ്യം ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. ആ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം. ആ ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ട് ആ ഫോൺ മൈലോഡ് വെച്ച് ഓഫായിട്ടുണ്ട്. മൈലോഡായിരുന്നു ഏറ്റവും അവസാനത്തെ ടവർ ലൊക്കേഷൻ എന്നൊരു വിവരം ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിക്കാവുന്നതല്ല. ഇവിടെ അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരുണ്ട്, അവരൊക്കെ ഈ മൊഴി നൽകാനും മറ്റുമായൊക്കെ എത്തിയ ആളുകളൊക്കെ ഉണ്ട്. ഈ കുട്ടിയുടെ അടുത്ത ബന്ധുക്കളൊക്കെയാണ്, അവരൊക്കെ തന്നെയാണ് ഇവർ ഇതുമായി ബന്ധപ്പെട്ട് ഈ വാർത്ത സ്ഥിരീകരിക്കുന്നത്. ചേട്ടാ, ഈ ഫോണിൽ നിന്ന് വിളിച്ചു എന്നുള്ള കാര്യം ഉറപ്പിക്കാവുന്നതായിരുന്നു? ആ എന്താ പറഞ്ഞ വീട്ടിൽ നിന്ന്? പൈസ കൊടുക്കണമെന്ന് വെച്ചാൽ വിളിച്ച് പറഞ്ഞതായിട്ട് വിളിച്ചു. അത് സ്ത്രീയാണോ വിളിച്ചത്? വിളിച്ച് പറഞ്ഞതായിട്ടാണ് ഇപ്പോൾ വന്ന വിവരങ്ങൾ. അതല്ലാതെ ഈ കുട്ടി മറ്റ് ഈ ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ആ സമയത്ത് അവര് സ്കൂളിൽ പോയിട്ട് വന്നതാ, രണ്ടുപേരും കൂടെ സ്കൂളിൽ പോയിട്ട് ട്യൂഷൻ സ്കൂളിൽ പോയിട്ട് വീട്ടിൽ വന്നിട്ട് വീട്ടിൽ തിരിച്ച് ട്യൂഷന് പോയിരുന്നു. രണ്ടുപേരും കൂടെ പോകുന്ന വഴിക്കാണ് ഈ വണ്ടി വന്ന് ഇവരെ തടഞ്ഞു നിർത്തി. ഈ ചെറുക്കനെ കയറി പിടിച്ചാദ്യം ചെറുക്കൻ കോർത്തത് മാറി തള്ളി വീണു. അതിനുശേഷമാണ് ഈ പെണ്ണിനെ പൊക്കി എടുത്ത് വണ്ടിയിലിട്ട് കൊണ്ടുപോയത്. ഓക്കെ, ഇതാണ് ഈ കുട്ടിയുടെ, ഈ കാണാതായ കുട്ടിയുടെ ഏറ്റവും അടുത്ത ബന്ധുവാണ് ചേട്ടൻ. ചേട്ടാ, എന്താണ് ഏറ്റവും അവസാനം ഈ അവർ ഈ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നവർ വിളിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്തിരുന്നോ? അവര് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസുകാർ വന്ന് അന്വേഷിച്ചു. പോലീസുകാർ കൊടുക്കാൻ നടത്തെല്ലാം ഇൻഫർമേഷൻ കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ അവസാനം വന്ന ഈ ഒരു കാള് മാത്രമേ വന്നിട്ടുള്ളൂ, വേറെ വിവരങ്ങളൊന്നും അറിയാൻ വയ്യ. അതിനുശേഷം പിന്നീട് ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയിരുന്നു, നമ്മൾ വിളിച്ചാൽ കിട്ടുന്നില്ല. വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോ പോലീസ് വിളിച്ചപ്പോ അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു, കോള് കിട്ടുന്നുണ്ടായിരുന്നോ? ഒന്നും പറഞ്ഞില്ല. ഈ കോള് വിളിച്ചത് സ്ത്രീ ആയിരുന്നു അതോ പുരുഷനായിരുന്നു? അതറിയില്ല. അത് ആരെയായിരുന്നു വിളിച്ചത്? ഈ അമ്മയെയോ അല്ലെങ്കിൽ അച്ഛനെ? കുട്ടിയുടെ അമ്മയാണ് വിളിച്ചത്. കുട്ടിയുടെ അമ്മയാണ്. എന്താണ് അതിനുശേഷം അവര് പറഞ്ഞിരുന്നത് എന്നാണ് പറയുന്നത്? കുട്ടിയുടെ അമ്മ ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞ അല്ല, 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടോ? ഒന്നും വിളിച്ചിട്ടില്ല. ഓക്കെ, അപ്പോ റീജിത്ത്, അങ്ങനെയാണ് ഈ നമ്മളിപ്പോൾ പറഞ്ഞത് കുട്ടിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് ഇവരാണ്. ഈ 3 പേരാണ് ഇവിടെ ഈ പോലീസ് സ്റ്റേഷൻ പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പോലീസിന്റെ അന്വേഷണവുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേസമയം DYSP GD വിജയകുമാർ ഉൾപ്പെടെയുള്ളവർ ഈ കുട്ടിയുടെ വീട്ടിലേക്ക് പോയി മൊഴി ശേഖരിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഈ വീട്ടിൽ നിന്നും വിജയകുമാർ സാർ എത്തിയിട്ടുണ്ട്. സാർ എന്തെങ്കിലും സൂചന കിട്ടിയിരുന്നോ? എന്തായാലും ഈ വീട്ടിൽ പോയി തെളിവെടുപ്പ് നടത്തിയതിനു ശേഷമാണ് DYSP GD വിജയകുമാർ തിരിച്ച് പൂയപ്പള്ളി സ്റ്റേഷനിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഒന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ നിലവിൽ ഏറ്റവും അവസാനം ഈ ഫോൺ നമ്പർ ഓഫ് ആവുന്നതിന് തൊട്ടു മുൻപ് വരെയുള്ള നിമിഷങ്ങളിൽ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിവിധ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഈ 3 ജില്ലകളിലെ പ്രധാനപ്പെട്ട റോഡുകൾ ഒക്കെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടന്നിരുന്നത്. എന്തായാലും തീർത്തും ഈ സമീപ സ്ഥലങ്ങളിലൊന്നും സംഭവിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു തരത്തിലുള്ള ഒരു അപകടമാണ് നടന്നത്. ഒരു തട്ടിക്കൊണ്ടുപോകലാണ് നടന്നത്, അങ്ങനെ പണത്തിന് വേണ്ടിയാണ്. മുൻപ് നേരത്തെ ഈ പാരിപ്പള്ളി ഭാഗത്ത് ഇത്തരത്തിലൊരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നൊരു പ്രശ്നം റിപ്പോർട്ട് ചെയ്തിരുന്നു കുറച്ച് നാളുകൾക്ക് മുൻപ്. പക്ഷേ ആ കേസ് പോലും പിന്നീട് അത് അവരുമായി ബന്ധുക്കളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ വാർത്തയൊന്നും പുറത്തു വരാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ തീർത്തും വ്യത്യസ്തമായ ഒരു സംഭവമാണ്. എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന, ഓരോ കുട്ടികളുള്ള ഓരോ വീട്ടുകാരെയും ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഈ കുട്ടിയുടെ കാര്യത്തിൽ ഈ തിരോധനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം അത്തരത്തിലൊരു സാമ്പത്തിക ഇടപാടോ മറ്റോ ഒന്നുമില്ല. അതല്ലാതെ തന്നെ ഈ പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഇടപെടൽ മാത്രമാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയായി ഇതിൽ നിലനിൽക്കുകയും ചെയ്യുന്നത്. അത് വലിയ ആശങ്കയുമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ആ ഗൗരവത്തോടു കൂടിയാണ് അന്വേഷിക്കുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റുകളിലൊക്കെയും പോലീസിന്റെ വാഹന പരിശോധന ഉൾപ്പെടെ നടക്കുന്നുണ്ട്. ഈ ഏരിയയിൽ തന്നെ ഇവിടെ നിന്നും ചടയമംഗലം, ആയൂർ തുടങ്ങിയ മേഖലകൾ, ഇവിടെ നിന്നും അതിനപ്പുറത്തേക്ക് കൊല്ലം, ഓയൂർ തുടങ്ങിയ സ്ഥലങ്ങൾ, അവിടെ നിന്ന് കൊട്ടിയ മേഖല, ആ നിലയിലൊക്കെയാണ് പോലീസിന്റെ പ്രധാനപ്പെട്ട പരിശോധനകൾ നടക്കുന്നത്. ഇവിടെ ഈ
കേസും വിവരവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ആൾക്കൂട്ടവും പുറത്തുണ്ട്. ഈ പോലീസ് സ്റ്റേഷന് പുറത്ത് തന്നെ ഒരു ആൾക്കൂട്ടമുണ്ട്. മാത്രമല്ല ആ വീട്ടിൽ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നും കുറച്ച് 4 കിലോമീറ്റർ അപ്പുറത്താണ് മരുതമൺപള്ളിക്കും അപ്പുറത്താണ് ഈ കുട്ടിയുടെ വീടുള്ളത്. അവിടെയും പ്രധാനപ്പെട്ട പരിശോധനകളൊക്കെയും നടക്കുന്നുണ്ട്. അവിടെ വലിയൊരു ആൾക്കൂട്ടമുണ്ട്. അതല്ലാതെ തന്നെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഈ പോലീസ് സ്റ്റേഷന്റെ മുന്നിലും തടിച്ചു കൂടിയിട്ടുണ്ട്. ആ കുട്ടിയെ കണ്ടെത്താൻ ഈ പോലീസ് ആദ്യഘട്ടത്തിൽ ഈ പോലീസിന് ലഭിച്ചൊരു ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. ആ ഫോൺ നമ്പർ നമ്മളുടെ ഉൾപ്പെടെ കാർഡിൽ പോയ ഈ കുട്ടിയെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു ഫോൺ നമ്പർ. അത് 1989 മോഡൽ ബജാജ് സ്കൂട്ടറിന്റേതായിരുന്നു എന്ന് പിന്നീട് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമായും പോലീസ് പോലെ ഒരു ഹോണ്ട അമേസ്, ഒരു സ്വിഫ്റ്റ് ഡിസയർ തുടങ്ങിയ കാറുകൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണവും പുരോഗമിക്കുന്നത്. റീജിത്ത്. സലീം മാലിക് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇപ്പോൾ DYSP നേതൃത്വത്തിലുള്ള സംഘം വീട്ടിലെത്തി ആ ഫോൺ കോളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടിയിട്ടുണ്ട്. ആ ഫോൺ കോൾ എവിടെ നിന്ന് വന്നു, അതിൻ്റെ ആധികാരികത എങ്ങനെയാണ്, ഒരു സ്ത്രീയാണ് വിളിച്ചത് എന്ന് പറയുന്നു. കുട്ടിയുടെ അമ്മയാണ് അവർ വിളിച്ചിരിക്കുന്നത്. 5 ലക്ഷം രൂപ മോചനദ്രവ്യം നൽകണം, കുട്ടിയെ വിട്ടുകിട്ടാൻ എന്നുള്ളതാണ് ആ കോളിൻ്റെ ഉള്ളടക്കം. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനം ഈ ഘട്ടത്തിൽ കുട്ടിയെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധന മറ്റൊരു ഭാഗത്ത് നടക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാഹന പരിശോധന നടക്കുന്നു. CCTV ദൃശ്യങ്ങൾ, മൊബൈൽ ടവർ ലൊക്കേഷൻ, ഇതൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. കാറുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരു ചില സംശയങ്ങളുള്ളത് ഈ കാർ എവിടെയെങ്കിലും ഉപേക്ഷിച്ചോ എന്നുള്ള കാര്യത്തിലുള്ള സംശയം, അതുപോലെ മറ്റേതെങ്കിലും കാറിലേക്ക് കുട്ടിയെ മാറ്റിയോ എന്നുള്ള സംശയം, അങ്ങനെ ഒരുപാട് സംശയങ്ങളുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ സാധ്യതകളും പരിശോധിക്കുക എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത്.